ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചു ചാനലായ അച്ചുസ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനലിൽ തുടക്കമിട്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ച് പ്രോത്സാഹനം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേനൽക്കാലത്തിന് കുളിർമ ഏകുന്ന പച്ചമാങ്ങ ഇഞ്ചി ജ്യൂസാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയതുമായ ജ്യൂസാണ് പച്ചമാങ്ങ ഇഞ്ചി ജ്യൂസ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ് പച്ചമാങ്ങ. ഇനി ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നന്നായി വിളഞ്ഞ ഒരു പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നന്നായി വിളഞ്ഞ മാങ്ങയാണ് നല്ലത്, ഇല്ലെങ്കിൽ നല്ല രുചി കിട്ടില്ല. അടുത്തതായി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ ഇഞ്ചി മതി, കൂടുതലായാൽ കയ്പ്പ് ചുവ കൂടും. ഇഞ്ചി ചേർക്കുന്നതിലൂടെ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റും ചെറിയ എരിവും കിട്ടും. ഇത് വയറിനും വളരെ നല്ലതാണ്. നമ്മുടെ ജ്യൂസിന് നല്ല ഫ്ലേവർ കിട്ടുന്നതിന് 3-4 ഇതൾ പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താവുന്നതാണ്. അടുത്തത് പഞ്ചസാര. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളി അനുസരിച്ച് പഞ്ചസാരയുടെ അളവും നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ജ്യൂസറിൻ്റെ അല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇടുക. അതിനുശേഷം 2 വലിയ ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചിയും പുതിനയിലയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ജ്യൂസറിൽ നന്നായി ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. 1 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി അരഞ്ഞു കിട്ടും. ഇപ്പോൾ മാങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നന്നായി അരഞ്ഞിട്ടുണ്ട്. ജ്യൂസിൻ്റെ പുളിയും മധുരവും ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ജ്യൂസ് നമുക്ക് ഗ്ലാസുകളിലേക്ക് പകർത്തിയെടുക്കാം. നമ്മൾ ഉപയോഗിച്ച മാങ്ങയ്ക്ക് നാര് കൂടുതൽ ആയതുകൊണ്ട് അരിച്ചുപയോഗിക്കുന്നതാണ് നല്ലത്. നാര് കുറവുള്ള മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജ്യൂസിന് തണുപ്പ് കൂടുതൽ വേണ്ടവർ ആവശ്യമെങ്കിൽ ഐസ് ക്യൂബുകൾ ചേർക്കാവുന്നതാണ്. വീടുകളിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് പച്ചമാങ്ങ ജ്യൂസ്. എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും.